ദൈവത്തിനു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മീകമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു കത്രുസന്നിധിലിരുന്നു കൊണ്ട് ദൈവാദി ദൈവത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും കാലോചിതമായിരിക്കുന്ന നിലവാരത്തിൽ മനുഷ്യ മനസ്സുകളെ ബലപ്പെടുത്തുവാനും ആത്മീകതയുടെ അന്തസ്സിലേക്ക് എത്തിക്കുവാനും നിത്യതയുടെ പ്രകാശനം അവരുടെ ഹൃദയത്തിൽ തെളിയിക്കുവാനുമായി തിരുവചനത്തിൻ്റെ രഹസ്യങ്ങളെ പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ കണ്ടതിനും നിങ്ങളോടത് പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചതിനും ഒരിക്കൽ കൂടെ ഈ സമയത്തും എൻ്റെ ദൈവത്തെ എന്നെ വിളിച്ച കർത്താവിനെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾക്കൊരു മറുപടി ഇന്നത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഒരു വലിയ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന തൂത് നമുക്ക് തരുമെന്നുള്ള പ്രതീക്ഷയോടെ എഫ് എ സി ലേഖനത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ സാദരം വിനയപുരസരം ഞാൻ ക്ഷണിക്കുക എഫ് എ സി ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം എഫ് എസ് ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എഫ് എസ് ലേഖനം ദൈവസഭയുടെ ഭാഗ്യവർണ്ണനകൾ വളരെ വിശദീകരിക്കുന്ന ഒരു രാജകീയ ലേഖനമാണ് ക്രിസ്തുവേശുവിൻ്റെ കാന്തയാകാൻ ഭൂമിയിലേതോ കോണിൽ ജന്മം കിട്ടി ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ശാപഗ്രസ്തമായ ഭൂമിയിൽ സാത്താൻ്റെ സന്നിവേശം നടന്നതുകൊണ്ട് മനുഷ്യകുലം അനുഭവിക്കുന്ന നരകതുല്യമായിരിക്കുന്ന വിവിധ യാതനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുൻനിർണ്ണയപ്രകാരവും ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ നിമിത്തവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാന്തയാകാൻ വിളി ലഭിച്ച ദൈവത്തിൻ്റെ തിരുസഭ കാഹളധനിയോടെ കർത്താവ് ആകാശമേഘങ്ങളിൽ സഭയെ ചേർക്കാൻ വരുന്നതുവരെ ഈ ഭൂമിയിൽ സാക്ഷ്യവർണ്ണനയോടെ വർണ്ണനയോടെ നിന്നല്ലേ പറ്റൂ അങ്ങനെ പ്രതിയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടുത്തുന്നവരുടെയും ഭാരപ്പെടുത്തുന്നവരുടെയും നടുവിൽ ജീവിതം കഴിച്ചു പോകുമ്പോൾ അവർക്ക് ഈ ഭൂമിയിലുള്ള അവകാശങ്ങൾ ദൈവസന്നിധിയിൽ അവർക്കുള്ള വലിയ സ്വാധീനം ഇതെല്ലാം അവാച്യമായ നിലവാരത്തിൽ ചിന്തിച്ചാൽ ഉള്ളം തുടിക്കുന്ന നിലവാരത്തിൽ ആത്മീക മർമ്മങ്ങളുടെ കലവറ ദൈവം തുറന്നുകൊടുത്തതുകൊണ്ട് പൗലോസ് എഴുതിയിരിക്കുന്ന ഈടുറ്റ ചിന്താധാരകളാണ് എഫ് എസ് ലേഖനത്തിനകത്ത് അതിനകത്ത് സഭ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നും സഭ ദൈവത്തിൻ്റെ ദൈവത്താൽ പണിയപ്പെടുന്ന കെട്ടിടമാണെന്നും ഒക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നരകുലത്തെ തകർക്കാൻ നിൽക്കുന്ന സാത്താൻ്റെ വലിയ സംഘത്തെ വാഴ്ചകൾ അധികാരങ്ങൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്നൊക്കെ പറയുന്ന വാഴ്ച ചതുഷ്ടം എന്ന് വിളിക്കപ്പെടുന്ന നാല് തരം ശക്തികൾക്കെതിരെ വളരെ ശക്തമായ ആത്മീക പോരാട്ടം സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പട്ടാള സംഘത്തെ പോലെ ദൈവത്തിൻ്റെ സഭ ഭൂമിയിൽ വർധിക്കുകയാണ് ഇതൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ലേഖനമാണ് എഫ് എസ് ലേഖനം ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു എഫ് എസ് ലേഖനം വായിക്കുകയല്ല പഠിക്കണം മനസ്സിരുത്തി പഠിക്കണം ഒരു മാർമീക ലേഖനമാണത് മനസ്സിലാക്കി പഠിക്കണം അതിനകത്ത് നമ്മളോടുള്ള ബന്ധത്തിൽ അഥവാ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുകയും കർത്താവായ യേശുവിനെ അടുത്തറിയുകയും യേശുക്രിസ്തുവിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് കർത്താവിനെ അറിയുന്നു എന്ന് പറയല്ല കർത്താവിന് ഇഷ്ടമാണെന്ന് പറയുകയില്ല കർത്താവിനെക്കുറിച്ച് കുറേ സ്തുതിപാഠങ്ങൾ നടത്തുകയല്ല കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും കൊടുക്കുകയല്ല കർത്താവിനെ സ്വന്തമാക്കുക യേശുവിനെ നേടുക എന്നൊരു വാക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് കൊടുക്കുന്നുണ്ട് യേശുവിൻ്റെ സ്വന്തമാണ് എന്ന് പറയത്തക്ക രീതിയിൽ ക്രിസ്തുവിനെ നേടുക ആ ഒരു പദവിയിലേക്ക് ഭൂമിയിലെ ആയുസ് ഉപയോഗിച്ചാൽ നാളുകൾ ഉപയോഗിച്ചാൽ ധന്യമായ ജീവിതം അതാണ് ഒരു മാനവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയാം പൗലോസാണത് എഴുതിയിരിക്കുന്നത് യേശുവിനെ നേടേണ്ടതിന് അല്ലെങ്കിൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് സകലതും ചവറന്നെണ്ണുന്നു അതും ഒരു മനുഷ്യൻ്റെ ലക്ഷ്യപ്രാപ്തിയുടെ ഏറ്റവും തീവ്രമായ പ്രയോഗമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്ന വാക്ക് ആണ് വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ച രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വളരെ ശ്രദ്ധിക്കുക ഒന്ന് ഒരു വലിയ പണി നടക്കുന്നു ഒരു വലിയ പണി നടക്കുന്നു പ്രിയപ്പെട്ടവരെ പണി നടക്കുമ്പോഴാണ് ഒരു പണി ചെയ്യുമ്പോഴാണ് ഒരു പണി നടന്നാലാണ് ഏത് വസ്തുവിൻ്റെയും ഒരു ഷേയ്പ്പ് അല്ലെങ്കിൽ ഒരു മോഡലൊക്കെ വെളിപ്പെടുന്നത് ഒരു പണി നടക്കുമ്പോഴാണ് കല്ലും കട്ടയും തടിയും എല്ലാം കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറമ്പിക്കൊണ്ടെന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ കമ്പിയും സിമെൻ്റ് എല്ലാം കൂടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേയ്പ്പില്ല എന്നാലത് പണി ഇതെല്ലാം കൂടി ചേർത്തിട്ട് പണിയാണ് കല്ലും സിമെൻറ്റും മണലും പൊടിയും ഒക്കെ ചേർത്ത് കമ്പിയും എല്ലാം കൂടി തടിയും എല്ലാം കൂടി ചേർത്ത് വെച്ചങ്ങ് പണി നടക്കുക അങ്ങനെ പണിയുമ്പോഴാണ് മനോഹരമായിരിക്കുന്നത് ഇപ്പോഴത്തെ ഒക്കെ വീടുകൾ തന്നെ എന്ന് ചിന്തിച്ച് നോക്കി എന്തുവാ പുറത്തുനിന്ന് റോട്ടിലൂടെ പോകുമ്പോൾ തന്നെ എത്ര മനോഹരമായിരിക്കുന്ന ആർക്കിടെക്റ്ററിലായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന മനോഹര സൗദങ്ങളാണ് പക്ഷെ പണിയുമ്പോഴേ അതിൻ്റെ ഒരു കണ്ണിന് രസമാകുമാറ് ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരന്തസ്സ് തോന്നുമാറ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു പണി നടക്കണം ഈ പ്രപഞ്ചം ഇത്രത്തോളമൊക്കെ മനുഷ്യവാസയോഗ്യമായത് ഇതിനകത്ത് പണി നടന്നു മനുഷ്യനെ അധ്വാനിക്കുകയാണ് പണിയാണ് ഒരു കൃഷിസ്ഥലമാണെങ്കിലും അറിയാവുന്ന കൃഷിക്കാരൻ പണി ഇട്ടിരിക്കുന്ന കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഒരുപോലത്തെ വിളവ് അതൊക്കെ കളയെല്ലാം പറ നാലു വശമൊക്കെ അടച്ചു കെട്ടി ഒരു കൃഷിസ്ഥലം കണ്ടാൽ തന്നെ വാഴ നട്ടിരിക്കുന്ന തന്നെ റോട്ടിലൂടെ പോയി കണ്ട ചില ആളുകൾ നോക്കും കൈതച്ചക്ക എന്നു വേണ്ട എല്ലാം മനോഹരമാണ് ഒരു ഫർണിച്ചറ് ഒരു തടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെട്ടിമറച്ചിട്ടു ഒന്നുമില്ല എന്നാൽ അതിനെ അറുത്തെടുത്ത് ചിന്തേറ് പിടിച്ച് ഉളി വെച്ച് കുട്ടിക്കടഞ്ഞെടുത്ത് അത് മനോഹരമായിരിക്കുന്ന ഒരു ടേബിളാക്കുമ്പോൾ ഒരു ഫർണിച്ചറാക്കുമ്പോൾ പണി നടന്ന് കഴിയുമ്പോൾ അത് ഉപകരിക്കപ്പെടുകയും ചെയ്യും ഒരു പർപ്പസിലേക്കെത്തും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു മനുഷ്യൻ്റെ മേലൊരു പണി നടക്കേണ്ട ആവശ്യമുണ്ട് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു ഷെയ്പ്പിലാണ് പുറത്തേക്ക് വന്നത് മൂക്ക് കണ്ണ് കാല് ആന്തരിക ബാഹ്യ അവയവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നാം നിൽക്കുന്ന ഈ ഭൂമി നമ്മളെ സ്തോത്രം ബോഡി ഷേയ്പ്പൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്പൻ്റെ അമ്മച്ചിയുടെ ഒക്കെ ഷേപ്പിലാണ് ആ മൂക്കും കണ്ണും ഒക്കെ വന്നിരിക്കുന്നതെങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം മനോഹരമാകണമെങ്കിൽ പർപ്പസലി അത് യൂസബിൾ യൂസബിളാകണമെങ്കിൽ ഒരു വലിയ പണി നടക്കണം ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ കർത്താവെ എൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു പണി നടക്കണം എന്നെ കണ്ടാക്കൊള്ളാം എൻ്റെ മോള് സുന്ദരിയാണ് പക്ഷെ ഒരു പണി നടന്നില്ലെങ്കിൽ വെറും മെനക്കേടാണ് വെറുതെ പാഴാണ് ജന്മം ഒരു പണി നടക്കണം വിവാഹം കഴിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് ഒരു ഒരു ഭർത്തൃഗ്രഹത്തിൽ ചെന്ന് കയറുന്നതിനേക്കാൾ മുമ്പ് യൗവനക്കാരൊക്കെ തന്നെ കേൾക്കുന്നുണ്ടോ വിവാഹം കഴിക്കാത്തവരൊക്കെ തന്നെ കേൾക്കുന്നുണ്ടോ ഓർത്തോളം ഒരു പണി നമ്മളിൽ നടക്കണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ കരവിരുദിൻ്റെ പണി നടക്കണം എങ്കിലേ നമുക്ക് ഒരു സ്ഥലത്ത് കീഴടങ്ങി നിൽക്കാൻ പറ്റുകയുള്ളൂ ഒരു സ്ഥലത്ത് പ്രയോജനപ്പെടാൻ പറ്റുകയുള്ളൂ ഒരു മനുഷ്യൻ ആരായിട്ടാണ് ദൈവം നിർണയിച്ചിരിക്കുന്നത് ആ ആ ഒക്കിപ്പേഷനിലേക്ക് ആ പദവിയിലേക്ക് ഒരു പണി നടക്കണം ഒരു ഭാര്യയാകാൻ ഭർത്താവാകാൻ മകനാകാൻ അപ്പനാകാനൊക്കെ നമ്മളൊരു പണി നടക്കണം ഇല്ലെങ്കിൽ സ്തോത്രം കാര്യങ്ങൾ നടക്കുകയല്ല ഒരു കർത്തൃദാസനാകാൻ ഒരുപാട് പണി എൻ്റെ മേൽ നടന്നിട്ടുണ്ട് ഞാനത് നന്നായിട്ട് തിരിച്ചറിയുന്നു അതിനൊരു ഒന്നൊന്നര മണിക്കൂർ എനിക്ക് തരണം എന്നെങ്കിലും അന്നേരം ഞാൻ പറയാം എന്തൊക്കെ പണിയാണ് അവൻ്റെ ഉളിയും ചുറ്റുകയും അവൻ്റെ പണി ഉപകരണങ്ങളെല്ലാം എൻ്റെ മേൽ ഇറങ്ങി അതുകൊണ്ടാണ് സ്തോത്രം എൻ്റെ പേര് നിങ്ങളാരെങ്കിലും അറിയണമെങ്കിൽ ചുമ്മാ ഒരു ദിവസം സുപ്രഭാവത്തിൽ പൊട്ടി വീണതോ ഞാൻ സ്തോത്രം അധ്യധ്വാനം ചെയ്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം നന്നായി പണിതു അതുകൊണ്ട് എന്നെ എന്തിനു വേണ്ടി ദൈവം ജനിപ്പിച്ചോ ആ ഒരു നിലവാരത്തിലേക്ക് ഏറെക്കുറെ എത്താൻ പറ്റിയെന്തുകൊണ്ടാണ് ഒരു പണി നടന്നു ഞാൻ നിങ്ങളോട് പറയുക പണി നടക്കണം നിങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ ഒരു പണി നടക്കണം പണി നടക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കാര്യം നടക്കണം അടുത്തത് അടുത്തത് ശ്രദ്ധിച്ചോളണം ആർക്ക് വേണ്ടിയിട്ടാണ് പണിയുന്നത് എന്നത് ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ രണ്ടായിട്ടത്തിരിക്കണം ഭൗതികമായിട്ടായിരിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വേണം അപ്പോൾ ആ കുടുംബത്തിന് ചേർന്ന ഒരു നിലവാരത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന മക്കളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ കല്യാണത്തെ ഫോക്കസ് അതല്ലെന്ന് പറയുന്നത് ആൺമക്കളൊക്കെ ഉള്ള പ്രാഥൈമേ ദൈവകരങ്ങളിൽ പണിയപ്പെട്ട ഒരു പെൺകുട്ടിയെ എൻ്റെ മോന് കിട്ടണം എന്ന് പ്രാർത്ഥിക്കണം ദൈവകരങ്ങളിൽ എൻ്റെ വീടിന് യോജ്യമായ എൻ്റെ കുഞ്ഞിന് അനുയോജ്യമായ രീതിയിൽ പണിയണം ഇവിടുത്തെ എഴുതിയിരിക്കുന്ന വാക്കുമൊക്കെ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് പണിത് വരുന്നു എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ ദൈവം വസിക്കാനാണ് പണിയുന്നത് മനോഹരമായിരിക്കുന്ന ഞാൻ ഈ അടുത്തിടയ്ക്ക് ശ്രോത്രം എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഇടുക്കിലേക്ക് പോവുക അപ്പോൾ അങ്ങ് പോകുന്ന വഴിക്ക് ഇവിടെ ഭയങ്കര ഒരു പണി അപ്പം ഞാനവിടുത്ത് പള്ളിയായിരിക്കുമെന്ന് വിചാരിച്ചു പള്ളിയാന്ന് അപ്പം ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ആ പള്ളിയുടെ അടുത്തെത്തി ആ പള്ളി പണിയുന്നുണ്ട് അപ്പോൾ എവിടെ പള്ളി പണിയെന്ന് ഈ വഴിക്ക് ഞാൻ പറഞ്ഞു പിന്നെ ആ പാലം കയറി ഇങ്ങനെ വേണ്ടി പള്ളി അയ്യോ എൻ്റെ പൊന്നു വാസയ പള്ളി അല്ല അത് വിദേശത്ത് ബിസിനസ് നടത്തുന്ന ഒരു കഷ്ടപ്പാടിലൊക്കൂടെ ഒക്കെ വളർന്നു വന്നതാണ് അവരവിടെ പോയങ്കര ബിസിനസ് നടത്തി ആ ബിസിനസ് ഇപ്പോൾ ഭയങ്കര കാശായി മക്കളൊക്കെ ഭയങ്കര ലെവലിലായി അവർക്ക് വേണ്ടി പണിയുന്ന വീടാണത് അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് വീട് പണിയുന്നത് അതിൽ പാർക്കുന്ന ആളുകൾ ആരാന്നറിയി അറിഞ്ഞോണ്ടോ അതിൻ്റെ ഷേപ്പ് അതിൻ്റെ അതിന് മോഡല് അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതാ പണിയുന്നയാളുടെ ഇതനുസരിച്ചാണ് ഇവിടെ ഞാൻ കൊച്ചാക്കി പറയുകയല്ല സർക്കാർ പണിന്ന് കൊടുക്കുന്നുണ്ട് ശ്രോത്ര കൊച്ചു കൊച്ചു വീടുകൾ പണിത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞങ്ങളുടെ അടുക്കൽ അതും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിലൊരു വിശ്വാസികൾ വീട്ടിലേക്ക് പോകുമ്പോൾ അതേ പണി തീർന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ ഈ ദിവസങ്ങൾ ഓണത്തിന് മുമ്പ് അവർക്ക് താക്കോൽ കൊടുക്കും ഒരു അഞ്ചെട്ട് പത്ത് വീടുകൾ ഭയങ്കര താഴ്വാരത്ത് ഭയങ്കരമായിരിക്കുന്നു പക്ഷേ അവിടെ സാധാരണക്കാരെ ഭൂമിയിൽ ജന്മം കിട്ടിയിട്ട് വീടും അപ്പൻ്റെ സ്വത്തും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി പണിയുന്നതാണ് അത് ഞാൻ ആദ്യം പറഞ്ഞ പള്ളിയാന്ന് തോന്നിയോട് അത്രയും വലിയ മെറ്റീരിയൽ ഒന്നും ഇട്ടല്ല സിമെൻ്റൊക്കെ ആയിരിക്കും പക്ഷേ അത്രയൊന്നുമല്ല അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് അതിനകത്തില്ല കാരണം അതിൽ താമസിക്കുന്നയാളാണോ ഉപയോഗിക്കുന്ന ആളാരാണോ അതിനനുസരിച്ചിട്ടാണ് പണിയുന്നത് ഇത് നോക്കി ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ഹാലേ എന്നെ പണിതത് എന്തിനാണെന്നറിയാമോ കള്ളന് കൊടുക്കാനല്ല സാത്താനും വസിക്കാനല്ല നരിച്ചീറിനും വവ്വാലിനും തൂങ്ങിക്കിടക്കാനല്ല ഏതെങ്കിലും കാട്ടുകോഴിക്കും സ്തോത്രം കാട്ടുകഴുതയ്ക്കും വന്ന് കിടക്കാനല്ല പട്ടി വെറ്റി കിടക്കുന്ന പോലെ ഏതെങ്കിലും മൂലയിൽ വന്ന് സ്തോത്രം തെരുവുനായ്ക്ക് കിടക്കാനല്ല എന്നെ പണിയുന്നത് സ്വർഗത്തിലെ ദൈവം അഖിലാണ്ട ശില്പിക്കു വസിക്കാൻ ഹാലലൂയ്യ അത് ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ ദൈവത്തിന് നിന്നിടത്ത് നിന്ന് നൃത്തം ചെയ്ത് ആരാധിച്ചു പോകും ഞാൻ രണ്ട് ഭാഗം കമ്പയർ ചെയ്ത് വലിക്ക് പറയാട്ടോ കേട്ടോ നിൻ്റെ വീടിന് യോ യോഗ്യതയുള്ള നിങ്ങളുടെ കുടുംബത്തിന് അപ്പനും അമ്മയും കൂടി തന്നെയും പിന്നെയും പറഞ്ഞ് പ്രാഗിയും നേർന്നു ഏകപ്പാടെ സ്വോത്രം പിഷാദിനെ പിടിച്ചു വെച്ചിരിക്കുന്ന വീടാണെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് മനോഹരമായി പണിതൊരു പെൺകുട്ടിയെ വിളിച്ച് കയറ്റുന്നത് എന്തിനാണ് കയറ്റുന്നത് അതോടെ നശിക്കുകയല്ലേ ഉള്ളൂ അപ്പോൾ എന്തു വേണം എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണോ എൻ്റെ കൊച്ചൻ്റെ സ്റ്റാൻഡേർഡ് എന്താണോ അതിന് തക്കവണ്ണം പണിതൊരു പങ്കാളിയെ കിട്ടണം എന്നേ നീ ആരാന്നറിഞ്ഞിട്ടാ നീ വസിക്കേണ്ട നിനക്ക് വേണ്ട ഒന്നിനെ പണിയുന്നത് സ്തോത്രം ഹലോലിയോ മനസ്സിലായോ സ്തോത്രം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരാന്നറിഞ്ഞിട്ടാ നമ്മൾ നമ്മൾ ഒരു ഒരു ഷർട്ട് തയ്ക്കാൻ ഒരു ഒരു ചുരിദാർ തയ്ക്കാനുള്ള മെറ്റീരിയൽ എടുക്കുന്നത് പോലും ആരാണെന്ന് അറിഞ്ഞിട്ട് അതേ ഓണം വരുന്നു തൊണ്ണൂറ് രൂപയ്ക്ക് സാരി കിട്ടും അത് മേടിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അവനോൻ്റെ സ്ഥിതി അനുസരിച്ച് പക്ഷെ ചിലരൊന്നും അത് വാങ്ങിക്കുക കാരണം എന്താ അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് തുണി എടുക്കുന്നത് നിലവാരമെടുക്കുന്നത് നിന്റെ യോഗ്യതയ്ക്ക് തക്കവണ്ണമാ നീ ധരിക്കേണ്ട വസ്ത്രം സ്തോത്രം നീ ധരിക്കുന്ന ഏത് വസ്ത്രമാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് സ്തോത്രം ഹാ ലൂവിയ നോക്കണേ സ്തോത്രം കേൾക്കൂ സ്തോത്രം നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്പം നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആരാണോ ഉപയോഗിക്കേണ്ടത് ആരാണോ വസിക്കേണ്ടത് അതിന് തക്കവണ്ണമുള്ള പണിയാണെന്നല്ല എഴുതിയിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ നിവാസമാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ ദൈവമേ എന്നെ ഒന്ന് പണിയണേ എന്തിനാ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നിവസിക്കൻ വസിക്കേണ്ടതിന് എന്നെ ഒന്ന് പണിയണേ ഓ ദൈവം നമ്പുരാൻ വസിക്കാൻ വേണ്ടി പണിതാൽ ഏതാ ഒരു ബിസിനസ്സുകാരന് വസിക്കാൻ വേണ്ടി പണിയുന്ന ഭൗതിക വീട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി തിരിച്ചു വന്നപ്പോൾ കുറച്ചു നേരം വണ്ടിയാ വാതുക്കൽ ഇട്ട് നോക്കിപ്പോയി കൊതികൊണ്ടല്ല ഒന്ന് കണ്ടിട്ട് പോരാൻ വേണ്ടി മാത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച രാജശിൽപിക്ക് വസിക്കാൻ വേണ്ടി ഇത് കഥയല്ല കള്ളക്കഥയല്ല ബൈബിൾ സത്യം പറയുന്നു ആ ദൈവത്തിന് വസിക്കാൻ വേണ്ടി മനുഷ്യനെ ദൈവം പണിത് വരുന്നു പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ ഈ ദൂത് കേട്ടിട്ട് ആമയും പറയല്ല പ്രാർത്ഥിച്ചോ ദൈവമേ എൻ്റെ വീട്ടിലെ ദൈവം ഒന്ന് പണിത് വരണമേ എന്ന് പ്രാർത്ഥിക്കുക നാലാ മൂന്നാമത്തെ കാര്യം പറയാം അവിടെ എഴുതിയിരിക്കുന്നു ഒന്നിച്ചു പണിത് വരുന്നു അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ നിൻ്റെ വീട്ടിൽ അഞ്ച് പേരുണ്ടോ നിൻ്റെ വീട്ടിൽ എട്ട് പേരുണ്ടോ എത്ര പേരുണ്ട് കൊച്ചുമക്കളും മക്കളെല്ലാവരും കൂടി ഒന്ന് കൂട്ട് വലിപ്പിച്ചനും വലിപ്പിച്ചേ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുവാണെങ്കിൽ അപ്പനമ്മേ ആരുമാണെങ്കിലും കേൾക്ക് മക്കളെ ആരാണെങ്കിലും കേക്ക് പല വീട്ടിലും അമ്മ മാത്രം പണിയപ്പെട്ടു പാവ അമ്മ ശാന്തമായി എല്ലാം അടുക്കളപ്പുറത്ത് വന്ന് ഒതുങ്ങി കരഞ്ഞ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ബാക്കി മുമ്പിൽ കൂടെ നടക്കുന്നതെല്ലാം പണിയപ്പെടാത്തതാ അയ്യോ എന്റെ ഷേപ്പൊന്നും ഞാൻ പറയുന്നില്ല തനിഷ്ടക്കാരാ പണിയപ്പെടാത്തവർ ഒരു വീട്ടിൽ ആറ് ആറുപേരുണ്ടെങ്കിൽ നാല് നാലുപേർ പണിയപ്പെട്ടു പേര് പണിയപ്പെടാത്തവരാണെങ്കിൽ അയ്യോ കീരീം പാമ്പും പോലെ ഇരിക്കും നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് പരമ്പരയായി പഠിച്ചത് നിങ്ങൾ ചിലരെ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ മറക്കാത്തൊരു ദൂതാണ് സ്തോത്രം ആട്ടിൻകൂട്ടത്തെ പോലെ ഒരു വീട്ടിൽ ആടും ചെന്നായിയും സിംഹവും കരടിയും പന്നിയും എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീടിനകത്ത് വസിച്ചാൽ അയ്യോ അത് കാഴ്ച ബംഗ്ലാവാ വീടല്ല അഴിയടിച്ച് കൂടുപണെന്ന് അതിനകത്ത് തന്നെ ഓരോന്നിനെ അല്ലെങ്കിൽ ഉപദ്രവിക്കും ഒന്നിച്ചു പണിത് വരിക അടുത്ത പ്രാർത്ഥന ഈ വാക്യം വെച്ചോണ്ട് എൻ്റെ കർത്താവേ ഞങ്ങളെ ഒന്നിച്ചു പണിയണേ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ അപ്പനെ എൻ്റെ മോനെ എൻ്റെ മോളെ എൻ്റെ മരുമോളെ എന്നെ ഞങ്ങൾ ഒന്നിച്ചു പണിയണേ അപ്പം ഒരു വീട് പണിയുമ്പോൾ ആറ് മുറി ഒരുമിച്ചല്ലേ തേപ്പ് നടക്കുന്നെ ഒരുമിച്ചല്ലേ വാർപ്പ് നടക്കുന്നെ ഒരുമിച്ചല്ലേ ഫർണിഷിങ് നടക്കുന്നെ കയറു താമസത്തിന് ഒരു മുറി ഒന്നും ചെയ്യാതിട്ടിരിക്കുക തേച്ചിട്ടില്ല ഫ്ലോറിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെന്നാ ഇതെന്നാ ഇതന്ന എങ്ങനെയിരിക്കും എങ്ങനെ ഇരിക്കും ആറു മുറിയുള്ള വീടിൻ്റെ അകവും പുറവും ഒരുപോലെ പണതെങ്കിലേ കയറു താമസം നടക്കുകയുള്ളൂ ഞാൻ ദൈവാത്മാൽ പറയുന്നു നിങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും പണിയട്ടെ എന്നേ പ്രാർത്ഥിക്കുക ദൈവമക്കളെ എൻ്റെ ഉള്ളങ്ങ് ആയിരം വട്ടം പറയുന്നു പ്രാർത്ഥിക്കുക ഇതെല്ലാം കേട്ടിട്ട് പ്രാർത്ഥിക്കുക ഒന്നിച്ച് പണിയുന്നു നാലാമത്തെ കാര്യം ആര് പണിയും ഛാജി പാസറോ അയ്യോ അല്ല ആത്മാവ് ഏറ്റവും വലിയ പണിക്കാരൻ സൃഷ്ടാവ് ദൈവമാണ് പക്ഷേ പണിക്കാരൻ ആത്മാവാണ് ഹാലയിലുയ്യ പരിശുദ്ധാത്മാവ് പണി നടത്തുന്നുണ്ട് ഈ ലോകത്തിൽ കേട്ടോ ഒത്തിരി വീടുകളെ ഒത്തിരി കുടുംബങ്ങളെ ഒത്തിരി തകർന്നവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു കോൺട്രാക്ടറായിട്ടല്ല നീ ഒന്നും കൊടുക്കണ്ട മനസ്സോടെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയാൽ നിന്നെ പണിയാൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും ഞാൻ പ്രാർത്ഥിക്കുക എല്ലാവരെയും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ ദൈവാത്മാവേ മലയാളികളുടെ ഈ സീസൺ ഓണം എന്നൊക്കെ പറയുന്നത് ആർക്കും വിഷമം തോന്നരുത് ഈ ഓണ സീസണിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുപാട് പേരെ പണിയാൻ ഏറ്റെടുക്കട്ടെ ദൈവാത്മാവ് ഏറ്റെടുക്കട്ടെ പ്രാർത്ഥിച്ചോ ദൈവം അത് ചെയ്യും നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വലിയ പണി നടക്കുകയാണ് ആയിരങ്ങളെ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ദൈവം പണുതു ആർക്കും വേണ്ടാത്തവരെ പണുതു ഷെയ്പ്ലെസ്സായി തകർന്നവരെ പണിതു സമാധാനമില്ലാതെ പോകേണ്ടവരെ പണുതു പൊളിഞ്ഞവരെ പണുതു എന്നവർ സന്തോഷത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ നാടുകളിൽ ദൈവത്താൽ പണിയപ്പെട്ട സന്തോഷമുള്ള കുടുംബങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേക്കണം ഇതെൻ്റെ അപേക്ഷയാണ് ഈ ദൂത് നിന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേക്കണം അപ്പം തന്നെ പണിയാത്തവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം പ്രാർത്ഥിച്ചേക്കണം ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ പണിയാൻ ആരുമില്ലായിരുന്നു ഉപദേശിച്ചു ശാസിച്ചു തല്ലി നോക്കി നന്നായില്ല എന്നാൽ ദൈവാത്മാവ് പണിയാൻ തുടങ്ങിയപ്പോൾ അഖിലാണ്ട സൃഷ്ടാവിന് വസിക്കാൻ വേണ്ടി ഞങ്ങൾ പണിയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഞങ്ങളെ നോക്കി അമ്പരന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ വഴിപോക്കറ് പോലും ഞങ്ങളെ നോക്കി ആശ്ചര്യപ്പെട്ടു കാരണം ഞങ്ങളുടെ ഗുണമല്ല ഞങ്ങൾ കഴിച്ച ആഹാരത്തിൻ്റെ അല്ല ഞങ്ങൾ വളർന്ന പശ്ചാത്തലമല്ലപ്പാ ദൈവാത്മാവ് പണുന്നത് കൊണ്ട് സന്തോഷിച്ചു പലരും ഞങ്ങളെ അറിഞ്ഞു പലരും ഞങ്ങളെ തേടി വന്നു പലരും ഞങ്ങളോട് അഡ്വൈസുകൾ ചോദിച്ചു ഒറ്റ മറുപടി ഉള്ളൂ ഞങ്ങളെ പണുന്നത് അപ്പാ ഒന്നിച്ച് പണിയണമേ പല കുടുംബങ്ങൾക്കോ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഈ തൂത് കേൾക്കുന്ന ഭവനങ്ങളെ ഒന്നിച്ച് പണിയണമേ ഒന്നിച്ച് പണിയണമേ ഞാനത് പ്രാർത്ഥിക്കുന്നു അത്യുന്നതന് വസിക്കാൻ വേണ്ടി പണിയണമേ ആയി കിടക്കുന്ന കുടുംബങ്ങളെയൊക്കെ പണിയണമേ പണി തീർക്കണമേ ദൈവന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേ